നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടാ മോനെ, നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല, നിന്റെ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ട്, നമ്മുടെ ടെൻഷൻ നീ ഒന്ന് മനസ്സിലാക്ക്. നീ ജയിലിൽ പോയി കിടന്ന പിന്നെ നമുക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാകുമെന്ന്? എല്ലാ കാര്യങ്ങളിലും നിന്നെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും ആവില്ല. പണ്ട് നിന്നെ ഇവിടുന്ന് നാട് കടത്തിയത് എന്തിനാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പഠിപ്പിച്ച ടീച്ചറിനെ ശല്യം ചെയ്തതിന്. പിന്നെയുണ്ട് എന്റെ മോന്റെ കുറെ പുരാണങ്ങള്. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ സാൽ പുത്ര. ഇതിപ്പോ പറഞ്ഞു പറഞ്ഞ് ലോക്കറ്റ് എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നും അമ്മ സമർത്ഥിക്കും പോലുണ്ടല്ലോ. അമ്മേ, ഞാൻ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു, അത് ആഫ്രിക്കൻ വില്ലേജിലെ ഏതോ ഗോത്രവർഗക്കാരുടെ ഒരു ലോക്കറ്റ് അല്ലേ, അല്ലാതെ ഡയമണ്ടൊന്നും അല്ലല്ലോ. ഉണ്ടായിട്ടും കൊടുക്കാതിരിക്കാൻ. എനിക്ക് എന്തിനാ വില്ലേജ് ലോക്കറ്റ്? കയ്യിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ അപ്പൊ തന്നെ എടുത്തു കൊടുത്ത് ഈ പ്രശ്നത്തിന് ഞാൻ തടി ഉരുലായിരുന്നോ? സുബുദ്ധിയുള്ള ഏതൊരാളും അതല്ലേ ചെയ്യുള്ളൂ. അല്ലാതെ ഇമാതിരി പ്രശ്നം ആരെങ്കിലും ചുമന്നോട് നടക്കോ? നിങ്ങൾ പറ. ഏ ജലിജ, അത് അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇടി, അവൻ എന്റെ മോനാ, ബുദ്ധിയുള്ളവനാ. അവന്റെ കയ്യിൽ ആ ലോക്കറ്റ് ഉണ്ടായിരുന്നെങ്കിലേ അവനത് എപ്പോഴേ എടുത്തു കൊടുത്തേനെ, ഇല്ലേ രക്ഷപ്പെടുകയും ചെയ്തേനെ. എനിക്കിവനെ അത്ര വിശ്വാസം പോരാ. എങ്കിലും അവൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അത് ശരിയാ. പക്ഷേ നീ പറഞ്ഞതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നീ നിന്റെ അമ്മയെ ജീവനോടെ കാണില്ല. നീ അത് വിട്ടുകളാ കേട്ടോ മോനെ. സാറേ, ലോക്കറ്റിന്റെ കാര്യത്തിൽ എന്താ ഇപ്പൊ ചെയ്യാ? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? ഈ കേസിലെ ഒരു പ്രധാന തെളിവായിട്ടാണ് ലോക്കറ്റ് പോലീസ് കാണുന്നത്. ദക്ഷ മാഡത്തിന്റെ അടുത്ത് ഒരു തരിയുടെ പരിപാടി നടക്കില്ല. അവര് ബുദ്ധിരാക്ഷസിയ. നമ്മൾ എന്ത് ചെയ്താലും അവരത് കണ്ടുപിടിക്കും. ആ, ഒരു രാത്രിയുണ്ട് നിങ്ങളുടെ മുന്നിൽ. ഈ ഒരു രാത്രി പുലരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉപായം കണ്ടെത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവേ. ദേ, അവരൊരു FIR തയ്യാറാക്കിയ പിന്നെ അതിൽ നൂരിപ്പോകാൻ പറ്റില്ല. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാ അവരത് ഫ്രെയിം ചെയ്ത് വെക്കുക. ഇനിയിപ്പ എന്താ ഒരു മാർഗം? എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞേ പറ്റൂ സർ. ഇല്ലെങ്കിൽ ഞാൻ അകത്ത് പോവും, അത് ഉറപ്പാ. സാറേ, പോലീസ് ബുദ്ധിയില് ഒരു ഉപായം ആലോചിക്കേ. അത് തന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നെ. തന്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കറ്റ് എങ്ങനെയാ നഷ്ടപ്പെട്ടത്? അത് ഞാൻ ഓർക്കുന്നില്ല. അങ്കിൾ എന്റെ കയ്യിൽ ആ ലോക്കറ്റ് തന്നപ്പോ ഞാൻ അതിന് അന്നത്ര വില കൽപ്പിച്ചില്ല. ഞാനത് എവിടെയോ വെച്ചു, പിന്നെ അതിപ്പോ നോക്കിട്ട് കാണുന്നുമില്ല. ഇപ്പോഴാ ഞാൻ തിരിച്ചറിഞ്ഞത് ആ ലോക്കറ്റിന് എന്റെ ജീവന്റെ വിലയുണ്ടെന്ന്. ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ഞാൻ വിഷമിക്കണ്ട. ഒരു വഴിയുണ്ട്, ഒറ്റ രാത്രി ഉണ്ട്, അതുപോലൊരു ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റോ? അങ്ങനെ ചെയ്താൽ ശ്വേതയ്ക്ക് രക്ഷപ്പെടാം. മൂന്ന് ലോക്കറ്റിൽ ആരുടെ ലോക്കറ്റാണ് കയ്യിലില്ലാത്തത് അവരാകും പ്രതിയെന്നല്ലേ മാഡം പറഞ്ഞിരിക്കുന്നത്? അപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഒരു ലോക്കറ്റ് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാണിക്കുന്ന ലോക്കറ്റ് ഒറിജിനലാണോ വ്യാജനാണോ എന്നൊന്നും തൽക്കാലം ആരും നോക്കില്ല. എത്രയും പെട്ടെന്ന് അത് ചെയ്യും, ബാക്കി കാര്യങ്ങൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം. നന്ദി സർ. ഒരാവൽ ഘട്ടത്തിൽ ഞങ്ങൾക്ക് തുണയായി നിൽക്കുന്ന സാറിനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നന്ദി സർ, 1000 നന്ദിയുണ്ട്. ഓക്കെ ഓക്കെ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലോക്കറ്റ് ഉണ്ടാക്കുമ്പോ പിഴവൊന്നും സംഭവിക്കരുത്. പ്രഥമ ദൃഷ്ടിയ അതുപോലെ തന്നെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവേ. ഛ,
ചക്കിനെ വെച്ചത് കൊക്കിനെ കൊണ്ട അവസ്ഥയാവും. കാരണം അപ്പുറത്തുള്ളത് ദക്ഷമേടവാ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ചെയ്യാം സാർ. ഒരു പിഴവും ഉണ്ടാവില്ല. അക്കാര്യം ഞാൻ ഏറ്റു. ആ എന്നാ ശരി, കാണാം. അച്ഛ എന്നാ ഇനി വൈകണ്ട. അച്ഛൻ പോയി ലോക്കറ്റ് ശരിയാക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്. ശരിക്കും ഇപ്പോഴാണ് എന്റെ ജീവൻ വീണത്. ശരി മോളെ, ഞാൻ പോയി അത് ചെയ്തോളാം. ഈ അപകടത്തിൽ നിന്ന് എന്നെ കരകയറ്റിയതിന് ഈശ്വരന്മാർക്ക് നന്ദി. അമ്മേ, എന്താ അമ്മേ ഭക്ഷണമൊന്നും കഴിക്കാത്തേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവൾക്ക് ഈ ഭൂമിയിൽ ഇത്ര ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. മാത്രമല്ല അമ്മയുടെ ബോഡി ഇപ്പൊ വളരെ വീക്കാ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് വീഴുന്ന. അതിൻ്റെ കൂടെ ഭക്ഷണം കൂടെ കഴിക്കാതിരുന്ന അവസ്ഥ എന്താവും? ജീവൻ കിടക്കണ്ടേ അമ്മേ? അമ്മ ഇതും കഴിച്ചേ. വേണ്ട മോളെ, എന്റെ തൊണ്ടേന്ന് ഒന്നും താഴേക്ക് ഇറങ്ങത്തില്ല. എന്റെ കുട്ടി തണുത്ത് വിറങ്ങലിച്ച് ആശുപത്രി കിടക്കുക. എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അവളായി എന്റെ മുന്നില്. എന്റെ 25 ലക്ഷം കൊണ്ട് അവള് കടലിൽ പൊങ്ങി. ഇതൊരു സ്നേഹം വരുന്നു മുത്തശ്ശിയും കൊച്ചുവളും തമ്മില്. സ്നേഹിച്ച് സ്നേഹിച്ച് അവളെ അങ്ങ് കൊന്നു. അവള് ചത്തലല്ല എന്റെ പ്രശ്നം, എന്റെ പണം പോയതില്ല. ദൈവമേ, ഇനി ഞാൻ ആ പണം എവിടുന്ന് വസൂലാക്കും? ഇത്ര മനുഷ്യത്തില്ലാതെ സംസാരിക്കാതെ. ഒന്നോർത്ത മരിച്ചത് അഞ്ജലിയാണെന്നെങ്ങാനും ഐഡന്റിഫൈ ചെയ്ത, പിന്നെ നിങ്ങൾ ഈ കേസിൽ പ്രതിയാവും. നിങ്ങൾ ഈ പറഞ്ഞു കരയുന്ന നിങ്ങളുടെ പണവും പോവും, ശേഷ ജീവിതം ജയിലും ആവും. അയ്യോ, അങ്ങനെ ഒരു കുരിശിനകത്തുണ്ടാ? ഏതല്ലേ, ഇനി ഈ കേസിലും പൊല്ലാപ്പിലും പോലീസ് എന്നെ പെടുത്തിയ എന്റെ തനി കൊണ നിങ്ങൾ കാണും. ഇനി സത്യത്തെ ഇവള് ചാടിയതായിരിക്കോ അതേ ആരെങ്കിലും കൊന്നു കൊണ്ടിട്ടതായിരിക്കോ? രാജ്ബോന്റെ വീട്ടിൽ കൊറേ നാളായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവള് അതിന്റെ മാനസിക സംഘർഷത്തിലായിരുന്നു. എത്രയെന്ന് കരുതി അവള് സഹിക്കുന്നത്? എന്റെ മോള് കേട്ടപ്പ കടും കൈ ചെയ്തതായിരിക്കും. മിക്കൊഴികെ ആ വീട്ടിലാർക്കും അവളോട് അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവള് അവരുടെ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെ അവള് അങ്ങനെ ചെയ്തതാവാനേ വഴിയുള്ളൂ. ഇനി പോലീസ് അതിന്റെ അറ്റവും മൂലം പിടിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വരും. ഇവിടെ ആർക്കും ഇനി കടന്നു പോർക്കണ്ട. ജീവിച്ചിരുന്നപ്പോഴും മേന, ചത്തപ്പോഴും മേന. എന്തായാലും എനിക്കൊരു സമാധാനവും ഇല്ലേ. നല്ല സ്വയംഭൻ പാൽപായസം. ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശന്റെ ഈ വെറൈറ്റി പരിപാടി ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുവാ. പാൽപായസം നോക്കും വലിയ ഇഷ്ടമല്ലേ, അതാ ഉണ്ടാക്കിയത്. മുത്തശ്ശ, ആ വിക്കിയുടെ അഞ്ജലിയുടെയും കാര്യം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. വിക്കിക്ക് അഞ്ജലിയെ വലിയ ഇഷ്ടമായിരുന്നു. അവൾക്ക് തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു. കഷ്ടം, അവൻ ഇതെങ്ങനെ സഹിക്കുമായിരിക്കും? ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പേ മരണം അവരെ വേർപിരിച്ച് കളഞ്ഞില്ലേ? എന്തു പറ്റി കാക്കിക്കൂടലെ കഠിന മനസ്സിന് ഒരലിവ്? നീ ആരെ കുറിച്ചും ഇത്ര സെന്റിയായി എന്നോട് സംസാരിച്ചതായി എനിക്ക് ഓർമ്മയില്ല. സത്യത്തിൽ നിന്റെ വർത്തമാനം കേട്ടിട്ട് മുത്തച്ഛന് അത്ഭുതമാണ് ഉണ്ടായത്. അതല്ല മുത്തശ്ശ, ആ വിക്കി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശരിക്കും അവന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവര് തമ്മിലൊരു വിസ്ഫോടാത്മകമായ ഒരു പ്രണയമായിരുന്നു എന്ന് പറയാം. അതെന്താ അങ്ങനെ ഒരു പ്രയോഗം, വിസ്ഫോടനാത്മകമായ പ്രണയം? പ്രണയിക്കുന്ന അവർക്ക് മാത്രമേ പരസ്പര സ്വീകാര്യത ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റുമുള്ളവരെല്ലാം അവർക്കെതിരായിരുന്നു, ശത്രുക്കളായിരുന്നു.
അങ്ങനെ ഒരു പൊട്ടിത്തെറിയുടെ അന്തരീക്ഷത്തിലാ അവർക്ക് പിരിയേണ്ടി വന്നതും ഒടുവിൽ വിവാഹ പന്തൽ വരെ കാര്യങ്ങൾ എത്തിയതും. ഓ അങ്ങനെ, എന്താ ഒരു മനസ്സലിവ്? എന്റെ മോടെ മനസ്സിലെവിടെയോ ഒരു മഞ്ഞുരുക്കത്തിന്റെ ലക്ഷണം. ഡേ മുത്തശ്ശ, ഞാനൊരു പോലീസ് ഓഫീസറാണ് കേട്ടോ, അത് മറക്കരുത്. മഞ്ഞു മലയൊന്നും ഉരുകിയിട്ടില്ല എങ്കിലും മാനുഷിക പരിഗണന വെച്ച് ചിന്തിക്കുമ്പോ വിക്കിയോടും അഞ്ജലിയോടും ഒരു സോഫ്റ്റ് കോർണർ അത്രേയുള്ളൂ.